യോന ഒന്നാം അധ്യായം. യോനായുടെ ഒളിച്ചോട്ടം. അമിത്തായിയുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ യോന താർഷിഷിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറയാനൊരുങ്ങി. അവൻ ജോപ്പായിലെത്തി. അവിടെ താർഷിഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. അങ്ങനെ താർഷീഷിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കടൽ ക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിന്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തുവന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണിതിന്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആരു നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം. അവർ നറുക്കിട്ടു. യോനായ്ക്ക് നറുക്കു വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആരു നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേതാണ്? നീ ഏത് ജനതയിൽപ്പെടുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിയൊളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം? കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്കെറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരയ്ക്കടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവം തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ശോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയെന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. കർത്താവേ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനായെടുത്ത് കടലിലേക്കെറിഞ്ഞു. ഉടനെ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ചു നേരുകയും ചെയ്തു. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു. യോന രണ്ടാം അധ്യായം. യോനായുടെ പ്രാർത്ഥന. മത്സ്യത്തിന്റെ ഉദരത്തിൽ വച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. പായൽ എന്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്റെ ജീവൻ മരുവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോന മൂന്നാം അധ്യായം. നിനവയുടെ മാനസാന്തരം. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു.
യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. യോന 4 അതിരറ്റ കരുണ. യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവെ, എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്തു കാര്യം? യോന പുറത്തിറങ്ങി നഗരത്തിന്റെ കിഴക്കുഭാഗത്ത് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിന്റെ കീഴിൽ ഇരുന്നു. യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യന്റെ ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്തു കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിന്റെ വളർച്ചയ്ക്കു വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടംവലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 120,000 പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ?